അഹ്ലു സുന്നൽ ജമാഅ വിഭാവനം ചെയ്യുന്ന അഥവാ ശരിയായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട് കാലങ്ങളോളമായി നമ്മുടെ രാജ്യത്ത് 1920കൾക്ക് ശേഷം അനാചാരമാണ്, ബിദ്അത്താണ്, അനിസ്ലാമികമാണ് എന്ന് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന 100-ൽ അധികം കാര്യങ്ങൾ, തവസ്സുൽ ഇസ്തിഗാസ മുതൽ മരിച്ചെടുത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നത് മുതൽ മരിച്ചവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നത്, തൈലീൽ ചെയ്യുന്നത്, യാസീൻ ഓതുന്നത്, ഖബറുകൾ സിയാറത്തിന് പോകുന്നത്, ജാറം കെട്ടുന്നത്, തറാവീഹ് 20 റക്അത്ത്, വെള്ളിയാഴ്ച 2 ബാങ്ക്, ഖുതുബയുടെ പരിഭാഷ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ വലിയ ദുരന്തങ്ങൾ വലിച്ചിട്ടവരാണ് ബിദ്അത്ത് അഥവാ പുത്തൻവാദികൾ. അപ്പൊ എന്താ ഇയാള് പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നതിന് ശേഷം 100-ഓളം കാര്യങ്ങളെ സംബന്ധിച്ച് പുത്തൻ ആചാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുത്തൻ ആചാരമാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം 100-ഓളം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു പറഞ്ഞതല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലാദ്യമായി എണ്ണിയത് തവസ്സുൽ ഇസ്തിഖാസ, അതുപോലെ തന്നെ മരിച്ചെടുത്ത് ഖുർആൻ പാരായണം ചെയ്യുക, ഇങ്ങനെ സമസ്ത കൊണ്ടു നടക്കുന്ന ഖബർ കെട്ടിപ്പൊന്തിച്ച് അവിടെ ജാരങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ അനാചാരമാണെന്നാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അനാചാരമാണ്, ബിദ്അത്താണ്. 1920 ശേഷമാണ് മുസ്ലിമീങ്ങളായ ആളുകൾ കേൾക്കാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, ഇവിടെ മുസ്ലിം എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും 1920 ശേഷം അനാചാരമായതല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്കു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു പോന്നിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിന്റെ കുപ്പായമിട്ട് അവതരിപ്പിക്കാൻ പരിശ്രമിച്ചപ്പോ അതിന് മുജാഹിദുകൾ ചൂണ്ടിക്കാണിച്ചത് അനാചാരമാണ്, ബിദ്അത്താണ്, ശിർക്കിലേക്കുള്ള വഴികളാണ്, നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.